കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇതെല്ലാം കൊണ്ടും കഷ്ടകാലമാണ്. ഹർദീപ് സിംഗ് നിജറിന്റെ വധത്തിൽ ഇന്ത്യയുമായി കൊമ്പുകോർത്ത് വെട്ടിലായ ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കും അനഭിമതനായിരിക്കുന്നു. ഒക്ടോബർ 28 അതാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സ്വന്തം പാർട്ടി നൽകിയ അവസാന തീയതി. അന്നേക്ക് കാനഡയുടെ പ്രധാനമന്ത്രി പദം രാജിവെക്കണമെന്നാണ് പാർട്ടിയിലെ എം പിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് രാജിവെച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ലിബറൽ പാർട്ടി അംഗങ്ങൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് 24 അംഗങ്ങൾ ഒപ്പിട്ട് കത്തും നൽകി. കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ടിവിയാണ് വാർത്ത പുറത്തുവിട്ടത്. ട്രൂഡോ നാലാമതും പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി ശ്രമിക്കരുതെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പാർട്ടിയിലെ ട്രൂഡോ വിരുദ്ധ അംഗങ്ങൾ യോഗം ചേരാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ബുധനാഴ്ച പാർലമെന്റിൽ ഹില്ലിൽ ചേർന്ന പാർട്ടി കോക്കസ് യോഗത്തിലാണ് ട്രൂഡോയ്ക്ക് അന്ത്യശാസ്ത്രം നൽകാൻ അംഗങ്ങൾ തീരുമാനിച്ചത്. സ്വന്തം ഭാവിയെക്കുറിച്ച് ഒക്ടോബർ 28 മുമ്പ് ട്രൂഡോ തീരുമാനിക്കണമെന്നാണ് ട്രൂഡോ കൂടി പങ്കെടുത്ത യോഗത്തിലെ അന്ത്യശാസ്ത്രം. മന്ത്രിസഭയിലെ ആരും തന്നെ പക്ഷേ ഈ കത്തിൽ ഒപ്പിട്ടിട്ടില്ല. ഇത്തവണ വീണ്ടും മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ട്രൂഡോ പക്ഷേ അംഗങ്ങളുടെ ആവശ്യത്തോട് തീരുമാനമെടുക്കാൻ സമയം വേണമെന്നാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാർട്ടി ശക്തവും ഒറ്റക്കെട്ടാണ് എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ട്രൂഡോ നൽകിയ മറുപടി. എന്നാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ട്രൂഡോ ഇത്തവണ വിസമ്മതിച്ചു. ട്രൂഡോയ്ക്ക് കീഴിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ലിബറൽ പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്നാണ് വിമതർ പറയുന്നത്. ട്രൂഡോ മറ്റുള്ളവരെ കേൾക്കണമെന്ന് വിമത നേതാവും ന്യൂ ഫൗണ്ട്ലാൻഡിലെ എം പിയുമായ കെൻ മക്ഡൊണാൾഡ് ആവശ്യപ്പെട്ടു. ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ പ്രകാരം ലിബറൽ പാർട്ടിയുടെ ജനപിന്തുണ കുറയുകയാണ്. മുഖ്യ എതിരാളികളായ കൺസർവേറ്റീവ് പാർട്ടിയുടെ ജനപിന്തുണ 38% ഉയർന്നപ്പോൾ ലിബറൽ പാർട്ടിയുടേത് 25% ഇടിഞ്ഞത്. പോരാത്തതിന് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ടൊറന്റോ, മോൺട്രയൽ പ്രവിശ്യയിൽ 2 ജില്ലാ തെരഞ്ഞെടുപ്പുകളിൽ ലിബറൽ പാർട്ടിക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതും ട്രൂഡോയെ നയിക്കാനുള്ള ശേഷിയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ 100 വർഷത്തിനിടെ കാനഡയിലെ ഒരു പ്രധാനമന്ത്രിക്കും തുടർച്ചയായ 4 ടേം ലഭിച്ചിട്ടില്ല. ഈ ചരിത്രം മാറ്റിയെഴുതാനുള്ള ട്രൂഡോയുടെ സ്വപ്നങ്ങൾക്കാണ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ എതിർസ്വരം ഉയരുന്നത്.